ഇതുപോലുള്ളൊരു ഫ്ലവർ ഉണ്ടാക്കാനാണേ സോളാ വുഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായ സാധനം സോളാ വുഡ് ഷീറ്റാണ്. ഈ ഷീറ്റ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്റ്റെമ്മിൻ്റെ വുഡാണ്. ഇതൊരു ഷീറ്റിലാണ് ഇപ്പോൾ കിട്ടുന്നത്. നമ്മൾ കടയിൽ ചോദിച്ചാൽ മതി, വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഹോൾസ് ഒന്നുമില്ലാത്ത നല്ല ഷീറ്റ് നോക്കി വാങ്ങിക്കണം. പിന്നെ അതുപോലെ തന്നെ സിസേഴ്സ്, ഇത് നമ്മളുടെ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന സിസേഴ്സാണ്. പക്ഷെ ഞാനിത് ഫ്ലവറിന് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ്റെ രീതിയിൽ കാണിച്ചു തരാം. അത് അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നും പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ ഒരു ഗ്രീൻ ടേപ്പാണ്, അതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് ബീഡ്സും ഉണ്ട്. ഇത് ഇച്ചിരി കട്ടിയുള്ള നല്ല ഫ്ലോറൽ അയൺ വയറാണ്, കട്ടിയുള്ളൊരു കമ്പി. അതുപോലെ ഇത് തിന്നായിട്ടുള്ളൊരു കമ്പി കൂടെ. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം സോളാ വുഡ് ഷീറ്റ് കുറച്ച് വലുപ്പമുള്ള ഒരു രണ്ട് മൂന്ന് മടക്ക് ഇത്രയും വലുപ്പമുള്ള നീളത്തിലുള്ള ഷീറ്റ്സ് എടുക്കുക. അതിനുശേഷം ഈ ഷീറ്റിനെ രണ്ടായിട്ട് മടക്കണം. ചില സമയത്ത് ഇത് പൊട്ടിപ്പോകും, പക്ഷെ അത്ര കാര്യമാക്കേണ്ട കാര്യമില്ല. ഭയങ്കര സെൻസിറ്റീവാണ് ഈ ഷീറ്റ്. ചെറുതായിട്ടൊന്ന് പിടിച്ചാൽ മതി, ഒരുപാട് ബലം പിടിച്ച് അത് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പം ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ ഇത് കീറിപ്പോവാൻ ഇടയുണ്ട്, അതൊന്നും നോക്കണ്ട. ഇതുപോലെ എടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യാം. നമ്മളിപ്പോൾ സാധാരണ സിസേഴ്സ് നമ്മുടെ വീട്ടിലുള്ളൂ എങ്കിൽ ചെറിയ രീതിയിൽ, ഒരുപാട് ചെറുതാക്കരുത്, എന്നാലൊരു മീഡിയം, ഒരുപാട് ഡിസ്റ്റൻസ് ഇടാതെ തന്നെ കട്ട് ചെയ്യുന്ന രീതിയിൽ എടുക്കാം. ഇത് നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ സിസേഴ്സേ ഉള്ളെങ്കിൽ ഇത് ഇങ്ങനത്തെ തന്നെ എടുത്താൽ മതി. അതല്ല, കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാനാണെങ്കിൽ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യാം നമുക്ക്. എൻ്റെ സിസ്റ്റേഴ്സ് കുറച്ച് പുതിയതായത് കാരണം പെട്ടെന്ന് ഒരു ഈസി ആയിട്ട് അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ സോളാ വുഡ് വളരെ സെൻസിറ്റീവാണ്, ഒരുപാട് നമ്മൾ അതിൽ പ്രസ് ചെയ്യാൻ നോക്കരുത്. ഇതൊരു നാച്ചുറൽ വുഡിൻ്റെ തന്നെയാണ്. നമുക്ക് ഷീറ്റ്സായിട്ട് കിട്ടും, ക്രാഫ്റ്റിൻ്റെ ഒക്കെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ഏകദേശം നമുക്ക് ഇത്രയും ലെങ്ത്തിലെടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഈ ബീഡ്സ് ഉണ്ടല്ലോ, ബീഡ്സ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ബീഡ്സിന് പകരം നമുക്ക് റോസ് വേണമെങ്കിൽ വെക്കാം, ചെറിയ പേപ്പർ ഫ്ലവറിൻ്റെ റോസ് വേണമെങ്കിൽ വെക്കാം. ഒരു മൂന്ന് ബീഡ്സ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ ബീഡ്സ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് മൂന്ന് ബീഡ്സ് എടുക്കുക, നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അത് ഇങ്ങനെ വളച്ച് ഇങ്ങനെ വെക്കുന്ന രീതിയിലാക്കുക. ഇങ്ങനെ വെക്കുക. ഓക്കെ, കുറച്ചൊരു ചെറിയൊരു ലെങ്ത്തിൽ എടുക്കുക. ഇത് നമ്മുടെ കട്ടിയുള്ള കമ്പിയിലോട്ട് ഒന്ന് ചുറ്റിയെടുക്കുക. കട്ടിയുള്ള കമ്പി എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു ഫ്ലവർ ഒന്ന് കുത്തി വെക്കുമ്പോഴത്തേക്കോ ഒരു ടേബിൾ സെൻറ്റർ പീസ് പോലെയൊക്കെ ചെയ്യാനൊക്കെ നമ്മൾ എടുക്കുമ്പം ഒന്ന് കുത്തി വെക്കണമെങ്കിൽ ഒരു കട്ടിയുള്ളയാണെങ്കിൽ വളരെ നല്ല ബലത്തോടു കൂടി ഇരുന്നോളും. ഇങ്ങനെ എടുക്കുക.
അതിനുശേഷം നമ്മൾ നോക്കുക ഇതിൻ്റെ ലെങ്ത്ത്, നീളത്തെ ഇതിൻ്റെ ലെങ്ത്ത് ഇല്ലേ, ഇതിൻ്റെ ലെങ്ത്ത് ആ ലെങ്ത്തിൻ്റെ പരുവത്തിൽ ഇത് പതുക്കെ പതുക്കെ റൊട്ടേറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് ബലം കൊടുക്കരുത്. വെറുതെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫ്ലവറാണ്. ബീഡ്സ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയല്ല, കുറച്ച് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കുറച്ച് ലെങ്ത്ത് വൈസിൽ കുറച്ചും കൂടെ പൊക്കിയും താക്കിയും ഒക്കെ വെക്കുന്ന രീതിയിൽ ചെയ്യാം. ഇതുപോലെ ഒന്ന് കറക്കി എടുക്കാം. ഓക്കെ, കറക്കി എടുത്തതിന് ശേഷം ഒന്ന് താഴെ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ, നിങ്ങൾക്ക് കാണാം അതിങ്ങനെ വിരിഞ്ഞ് വരുന്ന പോലെ തോന്നും. നന്നായിട്ട് താഴെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കമ്പി എടുക്കുക. ഇതിനെ നമുക്ക് കൈ കൊണ്ടിങ്ങനെ വിടർത്തേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇത് വിടർന്നു വരും. കണ്ടോ, അല്ലാതെ തന്നെ ഇത് വിടർന്നു വരും. കുറച്ച് മാത്രം ഒന്ന് വിടർത്തി കൊടുക്കും. നമുക്ക് കാർ ഡെക്കറേഷനൊക്കെ, ഡ്രൈ ഫ്ലവർ കാർ ഡെക്കറേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലവറ് നമുക്ക് അതിൻ്റെ ഇടയിലേക്ക് വെച്ച് കൊടുക്കാം. വളരെ ഈസി അല്ലേ, നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഗ്രീൻ ടേപ്പ് ചുറ്റി അതിനുശേഷം ജസ്റ്റ് കൈ കൊണ്ടൊന്ന് എൻ്റെ ഷേപ്പ് ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി. ഇപ്പം ഞാൻ നേരത്തെ ചെയ്ത് വെച്ച് പറഞ്ഞുണ്ട്, ഇതുണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു അല്ലേ. ഇത് ഇങ്ങനത്തെ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊന്ന് ഒരു ഫ്ലവർ ഇട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇത് ചെറിയൊരു ഫ്ലവർ ഇട്ട് ചെറിയൊരെണ്ണം ചെയ്താൽ അതിലും ഭംഗിയാണ്. ഈ ബീഡ്സ് ഇടുമ്പോഴത്തേക്ക് അതിലൊരു പ്രത്യേക ഭംഗിയാണ് വരുന്നത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ.